ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസി സ്പോട്ട് ലൈറ്റ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സൂചി ഗോതമ്പ് വെച്ചിട്ട് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പമുള്ളതുമായി ഒട്ടിപ്പിടിക്കാത്ത ഒരു വെറൈറ്റി രീതിയിൽ ഒരു ഉപ്പുമാവാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കുക്കറിലൊന്നുമല്ല ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനോടകം തന്നെ കുക്കറിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് കൊണ്ട് നോക്കുക, അതും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാമെങ്കിൽ ഇത് അതിൽ കുറച്ചുകൂടി ഈസിയാണ്, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്, നമ്മൾക്കിപ്പോൾ എല്ലാവർക്കും ഭക്ഷ്യ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ആ കിറ്റിലൊക്കെ നേരത്തെ ആണെങ്കിലും കിട്ടിയിരുന്ന ഒരൈറ്റമാണ് ഈ സൂചി ഗോതമ്പ്. അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒക്കെ ചോദിക്കുന്നത് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കുകയാണെന്നാണ് പരാതി പറയണത്. അപ്പോൾ അതിനൊരു നല്ല പരിഹാരമാണ് ഈ രീതിയിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇതിന് അളവൊന്നും യാതൊരു നിർബന്ധവും ഇല്ല, വെറുതെ ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം. ഞാനിവിടെ 3 ബൗളാണ് നമ്മുടെ സൂചി ഗോതമ്പ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. 3 ബൗളെന്നുള്ളത് ഞാൻ എൻ്റെ ആവശ്യത്തിനെടുത്താണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയ്ക്കും അളവിൽ സൂചി ഗോതമ്പ് എടുക്കുക. അതിനുശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിലെ അഴുക്കെല്ലാം മാറ്റുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം. നമ്മളെപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ്, കഴുകിയെടുത്ത് കുറച്ച് സമയം കുതിരാൻ വെച്ചതിന് ശേഷമാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. ഇതൊരു അരമണിക്കൂറോളം കുതിരണം. നമ്മൾ സാധാരണ ഒരു 15 മിനിറ്റോളമാണ് കുതിരാൻ അനുവദിക്കുന്നതെങ്കിൽ ഇതിങ്ങനെ നമ്മൾക്കൊരു അരമണിക്കൂറോളം കുതിരാൻ വെക്കണം ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ സൂചി ഗോതമ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട നമുക്ക്, അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയേണ്ടി വരും. അതുകൊണ്ട് ഇത് ഒന്ന് മുങ്ങിക്കെടുക്കുന്നതിൻ്റെ നികക്ക വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതപ്പോൾ ഞാൻ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് താന്നു വന്നിട്ടുണ്ട്, അത് കുതിർന്നതാണ്. അത് അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തൊരു ലേശം വെള്ളം ബാക്കി വന്നിട്ടുണ്ട്, അത് നമ്മൾ കളയാണ്ട് എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു കുതിർന്ന നമ്മുടെ സൂചി ഗോതമ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് ഉപ്പുമാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓയില് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുതിർന്ന സൂചി ഗോതമ്പാണ് കേട്ടോ ഇത്. ഇതിനകത്തിട്ട് നമ്മൾ ഉപ്പും കുറച്ച് എണ്ണയും കൂടെ, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എപ്പോഴും ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുക്കറിലല്ല ഇതിനിപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത്, നമ്മളുടെ അപ്പച്ചെമ്പിൽ. നമ്മൾ നമ്മുടെ അപ്പച്ചെമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ പാത്രത്തിൽ നമുക്കിത് ആവി കയറ്റിയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം അതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-25 മിനിറ്റോളം ഇതൊന്ന് എടുക്കും, ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ദാ ഈ ഒരു പരുവാവും. ഇതിപ്പോൾ ഒന്ന് ശരിക്കും വെന്തിട്ടില്ല. ഇപ്പം നമ്മളിതിന് ചെയ്യുന്നത് നമ്മൾ ഉറ്റി വെച്ചിരുന്നല്ലേ വെള്ളം കുറച്ച് വന്നത്, ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് തളിച്ചു കൊടുക്കുക മാത്രമാണ്. ആ വെള്ളം ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളം എടുത്തിട്ടൊന്ന് തളിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക. ഇങ്ങനെ ഒരു 10-25 മിനിറ്റോളം, ഒരു 30 മിനിറ്റോളം എടുത്തു കഴിയുമ്പോൾ ദാ ഇവിടെ നന്നായിട്ട് വെന്ത് നമ്മുടെ സൂചി ഗോതമ്പ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊട്ടും കട്ട പിടിക്കുകയില്ല കേട്ടോ, കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഈ കൂടെ നമ്മൾക്ക് നല്ല നിലക്കടലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ്.
ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് മാത്രം. നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, ഞാനിവിടെ ചെറിയ കഷ്ണം ചെറിയതായിട്ട് മുറിച്ചെടുത്ത ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് അടുത്തായിട്ട് ഇടാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പിലയും മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അല്ലെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആയിരിക്കും എപ്പോഴും ഈ ഒരു ഉപ്പുമാവിന് ടേസ്റ്റ്. ഇപ്പം ഞാനിവിടെ ഇതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല കുറച്ച് ക്യാരറ്റ് കൂടി ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും അത് പച്ചക്കറി ഇതിനുള്ളിൽ പോകാനും അത് നല്ലതാണല്ലോ. ഇപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്താ അപ്പം നമ്മളിൽ ആദ്യം നമ്മൾ സുജി ഗോതമ്പിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെങ്കിലും അതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ ഉള്ളി വഴറ്റുമ്പോൾ ഇതിലേക്ക് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് എല്ലാവരും ചേർക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകണ്ട, നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇതാ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇപ്പം നന്നായിട്ടിത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് തേങ്ങയുടെ അളവ് ഇത്തിരി കൂടെ കൂടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ 3 കപ്പ് എടുത്തപ്പം 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 3/4 ഓളം എടുത്താലും നല്ലതാണ്. അപ്പോൾ ഒത്തിരി മൂത്ത് പോകണ്ട. നമ്മൾ ഈ തേങ്ങ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴന്ന് വരിക. ആ ഒരു പരുവാണ് അത്രയോടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചെയ്യാനുള്ള നമ്മൾ വേവിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സൂചി ഗോതമ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും പരസ്പരം തൊട്ടിപ്പിടിക്കുകയില്ല. വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുന്നതിൽ വളരെ ടേസ്റ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാത്തൊരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പുമാവാണിത്. അപ്പം ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിലും വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് ക്യാരറ്റോടെയൊക്കെ ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി കിട്ടും. ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ വളരെ ഹെൽത്തിയും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റവയപ്പത്തിൻ്റെ റെസിപ്പി നമ്മളുടെ ചാനലിലുണ്ട്. അത് ഒരുപാട് ആളുകൾ കണ്ട് സപ്പോർട്ട് ചെയ്തതാണ്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള റെസിപ്പികളുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.